Morning students, ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായിട്ടുള്ള ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്നതിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ ആ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പേജിലെ ലെറ്റ്സ് ഡു ഇറ്റിലെ രണ്ട് കണക്കുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് കണക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. പേജ് നമ്പർ 77 ലെറ്റേഴ്സ് ഡു ഇറ്റ്, അതായത് ചെയ്ത് നോക്കാം എന്നതിലെ ആദ്യത്തെ കണക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 30 meters ലോങ് ആൻഡ് 10 meters വൈഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ പിക്ചർ ടീച്ചർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ചതുരാകൃതിയായിട്ടുള്ള ഒരു സ്ഥലത്തിന് 30 meter നീളവും പിന്നെ 10 meter വീതിയും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ 30 meter നീളം എന്ന് കാണാനില്ല. അപ്പോൾ നിങ്ങൾ 30 meter താഴെ ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ സഹായകരമാവും. 30 meter നീളവും 10 meter വീതിയും. വീതിയുടെ കാര്യം ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, 10 meter എന്ന്. നീളത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മളവിടെ 30 meter എന്ന് എഴുതി വെച്ചു. ഇനി ഏതാ ക്വസ്റ്റ്യൻ പറയുന്നത്? വിത്തിൻ ഇറ്റ് എ ട്രയാങ്കുലർ പാർട്ട് ഈസ് മാർക്ക്ഡ് ഫോർ എ പ്ലാന്റിംഗ് പ്ലാന്റിൻ. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ത്രികോണാകൃതിയായിട്ടുള്ള ഒരു സ്ഥലം, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കുലർ പാർട്ട്, ഈ ഒരു ഭാഗത്ത് എന്ത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്? ആ വാഴ കൃഷി ചെയ്യുന്നതിനായി വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഇനി 3 sub-questions ആണ് അതിൽ കാണുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാർട്ട്? അതായത് ട്രയാങ്കുലർ ഭാഗത്ത്, ട്രയാങ്കുലർ പാർട്ടിലാണ്, ത്രികോണാകൃതിയായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് വാഴക്കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ആ ഭാഗത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് എഴുതാം? ആ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ രണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ കണ്ടു, ഏത് ട്രയാങ്കിൾ ആയാലും അതിൻ്റെ സൂത്രവാക്യം എന്താ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്? ഹാഫ് ബി എച്ച് അല്ലേ, അര ഇൻറ്റു അതിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അത് മറ്റേ ത്രികോണം ആയിക്കോട്ടെ, സാധാരണ ട്രയാങ്കിൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതിലെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്കറിയാം, സൂത്രവാക്യം അര ബി എച്ച് ആണ് അല്ലേ, അര ബി എച്ച്. ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാ വരിക? യെസ്, ഇതാ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം അല്ലേ. ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്, 20 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അതിൽ വാല്യൂ പുട്ടിയാം, 20 × 20 × ഇനി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് നോക്കുക, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്ര വരാനാണ് സാധ്യത? അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ ടീച്ചർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു പെർപെൻഡിക്കുലർ ചുമ്മാ വരച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു നേരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതായത് ട്രയാങ്കിളുടെ എതിർമൂല, എതിർമൂലയിൽ നിന്ന് ആ ബേസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഒരു ലംബം വരച്ചു വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് എന്തിനാ വരുള്ളൂ? ആ ഇവിടെ നമുക്ക് 10 meter തന്നതുകൊണ്ട് ഇതും 10 meter തന്നെയാകും. ആ ഒരു കാര്യം നമ്മൾ അറിയണം കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് നമുക്ക് ട്രയാങ്കിളിന്റെ ബേസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഹൈറ്റ് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, ഈ ഒരു കൺസെപ്റ്റ് അറിയാം. അതായത് നമ്മുടെ ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് അല്ലെ, എതിർമൂല, ബേസിന്റെ എതിർമൂല എന്ന് പറഞ്ഞാൽ ഈ മൂല, അതിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഈ ട്രയാങ്കിളിന്റെ ബേസിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എത്ര തന്നെയാണ് വരിക? ആ ഈ ഇവിടെ ഇവിടെ എത്രയാണോ അളവ് അത് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പൊ ഇവിടെ ഇത് 10 തന്നതുകൊണ്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനിന്റെ ലംബത്തിന്റെ നീളവും എന്തിനേ വരുള്ളൂ? 10 meter തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 10 എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് 10 കിട്ടിയത് അല്ലേ. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? ആ 20 × 10 എന്ന് പറഞ്ഞാല് ഗുണിക്കുമ്പോൾ 200 അല്ലേ, 200 ഹരിക്കണം 2, 100 square meter. തെറ്റിക്കരുത്, മീറ്ററിലാണ് എല്ലാ മെഷർമെന്റ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് മീറ്റർ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. സ്ക്വയർ മീറ്റർ ഓർ 100 ചതുരശ്ര മീറ്റർ, മലയാള മീഡിയക്കാർ എഴുതുക 100 ചതുരശ്ര മീറ്റർ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കുലർ പാർട്ട് ടു ദ റൈറ്റ് ഓഫ് ദി ഏരിയ ഫോർ പ്ലാന്റൈൻ. അതായത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വലതുഭാഗത്തെ ത്രികോണാകൃതിയായ സ്ഥലത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ ഇവിടേക്ക് നോക്കുക, ഇത്
നമ്മൾ കണ്ടുവെച്ചു ഇനി ഇത് ഇടത് ഭാഗം ഇത് വലത് ഭാഗം അപ്പോൾ ഈ ത്രികോണാകൃതിയായ വാഴ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ വലതുവശത്തെയുള്ള ഭാഗത്തിൻ്റെ വലതുവശത്തുള്ള ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വലതുവശം എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഏതാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്യാം അപ്പം ബി ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ചെയ്യേണ്ടത് നോക്കാം എന്താ സ്റ്റെപ്പ് എഴുതേണ്ടത് ഏരിയ ഓഫ് ദി ട്രയാങ്കുലർ പാർട്ട് ഓൺ ദ റൈറ്റ് ഏരിയ ഓഫ് ദി ട്രയാങ്കുലർ പാർട്ട് ഓൺ ദി റൈറ്റ് അതായത് വലതുവശത്തിൻ്റെ ഏരിയ അല്ലേ ഇതിലേക്ക് നോക്കുക ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് തോന്നുന്നില്ലേ ആ മട്ട ത്രികോണമാണ് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട് അല്ലേ ഈ ഒരു ട്രയാംഗിളിലേക്ക് നോക്കുമ്പോൾ ഇതൊരു മട്ട ത്രികോണമാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ആ മട്ട ത്രികോണത്തിൻ്റെ ഏരിയ ആണെങ്കിലും സൂത്രവാക്യം ഹാഫ് ബി എച്ച് അല്ലേ അതെ ഇനി ഇതിൽ നമുക്ക് വാല്യൂസ് കൂട്ടിയാം അര ഇൻറ്റു ഈ ട്രയാംഗുലർ പാർട്ടിലേക്ക് മാത്രം നോക്കുക ഇവിടെ തൊട്ട് ഇവിടെ നീളം നീളം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16 ആണ് അല്ലേ ക്വസ്റ്റ്യൻ ഫിഗറിലുണ്ട് 16 ഇനി എച്ച് എച്ച് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഹൈറ്റ് ഈ ഒരു എന്താ ത്രികോണാകൃതിയായ ഇതിൻ്റെ ത്രികോണത്തിൻ്റെ എന്താ ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും അല്ലേ 16 × 10 എന്ന് പറഞ്ഞാൽ 160 ഹരിക്കണം 2 കണ്ടോ ഇനി 160 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ വരിക 80 അപ്പോൾ 80 സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം അതായത് 80 ചതുരശ്ര മീറ്റർ കിട്ടിക്കഴിഞ്ഞു അല്ലേ അപ്പം എളുപ്പമല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം സി ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രപ്പീസിയം ടു ദ ലെഫ്റ്റ് ഓഫ് ദി പ്ലാന്റൈൻ ഏരിയ അതായത് നമ്മളിപ്പോൾ ആദ്യം ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൻ്റെ കണ്ടു എ ക്വസ്റ്റ്യനിലെ പിന്നെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വലതുവശത്തുള്ള ഈ ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു അത് മട്ട ത്രികോണം ആയതുകൊണ്ട് ഹാഫ് ബി എച്ച് വെച്ച് ചെയ്തു ഇനി ഈ ഒരു ഭാഗം അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം കണ്ടോ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ശ്രദ്ധിക്കുക ഈ ഒരു കഷ്ണത്തിൻ്റെ ഏരിയ ആണ് അവരെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനെ ഇങ്ങനെയുള്ള ഈ ഒരു ചതുർഭുജത്തെ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും അതായത് ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരങ്ങളായിട്ടുള്ള ചതുർഭുജത്തെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം നിങ്ങൾ തൽക്കാലം ആ പേര് അറിഞ്ഞു വയ്ക്കുക ഒരു പെയർ എന്തായിരിക്കും പാരലൈൻസ് ആയിരിക്കും അതായത് എതിർവശങ്ങൾ പാരലൈൻസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പിച്ചർ പാരലൈൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മുൻ ക്ലാസ്സിലെ മുമ്പത്തെ സെക്കൻഡ് യൂണിറ്റിൽ കണ്ടതാണ് അപ്പം ഇതും ഇതും ഈ ലൈനും പാരലൈൻ അല്ലേ അപ്പം ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം ലംബകം എന്നാണ് മലയാളത്തിൽ പറയാം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എന്ത് ചെയ്യാനാണ് പറയുന്നത് ആ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു വാഴക്കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പിന്നെ വാഴക്കൃഷി ചെയ്ത സ്ഥലത്തിൻ്റെ വലതുവശത്തെ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു ബി ക്വസ്റ്റ്യനിൽ ഇനി നമ്മളോട് പറയുന്നത് ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഇടതുവശത്തെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം അഥവാ ലംബകം വാഴക്കൃഷി ചെയ്ത സ്ഥലത്തിൻ്റെ ഇടതുവശത്തെ ഇതിൻ്റെ ഈ ഒരു കഷ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു നമുക്ക് 100 സ്ക്വയർ മീറ്റർ കിട്ടി ഇതിൻ്റെ നമുക്ക് 80 സ്ക്വയർ മീറ്ററും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ ഇത് ചതുരാകൃതി ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പം അതിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് നീളം 30 മീറ്ററാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വീതി 10 മീറ്ററാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ഈ ഒരു കഷ്ണത്തിൻ്റെ ഏരിയ ഇവിടത്തേൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫുൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതായത് നമ്മുടെ ചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അപ്പം നമ്മുടെ കൈവശം ലെങ്ത് 30 മീറ്ററും ഉണ്ട് ബ്രെഡ്ത്ത് 10 മീറ്ററും ഉണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചുകൂടെ ആ 30 × 10 എന്ന് കിട്ടും അല്ലേ എന്നിട്ട് അതിൽ നിന്ന് ഈ രണ്ട് ഏരിയ അതായത് ആദ്യത്തെ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതും ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതും കുറച്ചാൽ പോരെ മതി അല്ലേ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം സി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം അപ്പം അതിനു മുമ്പ് നമ്മൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുക എന്തിനാ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ
avisul acarei noilele candiuie chiar, le, apoi am cutie de corcel pori, le, apoi full area full area total area FG area ECBG numărul de trapezium AFED udeam trapezium ECBF in deam area gand vrikia. Ale, pădind da ne numărul de gand vrikia bunul de total area. Ale, aghe parap pala total area is equal to. Ale, va numărul de area de first da ne numărul chortile trapezium AFED de area gand vrikia ne veanta caringala a deviche vrikia. Total area in varanya. Ale, da chaduram ABCD ude area in varanya da. Length into breadth, adhaid 20 into 10, 200 square centimeter, adhava chadurasara centimeter. Alla, idu namukku avashyam endanu? Ah, nammalde triangle-inte, edu triangle-inte, ah, idu oru matta thrigonam aanu, alle, ivide 90 degree undavunde, G ennulla ee corner-il. Appo namukku parayam, area of triangle FGE kandupidichure, ah, FGE ennu parayunnathu oru matta thrigonam aanu. Appo namukku area of the triangle FG കണ്ടുപിടിക്കാം. Area of the triangle FGE. FGE ഇതുപോലെ ഇരിക്കുന്നത് ഒരു മട്ടത്രികോണമാണ് അല്ലേ? ഇനി അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം half BH ആണെന്ന് പറഞ്ഞു. അര ഇൻടു. ഇനി ബേസ് ബേസിലേക്ക് നോക്കുക. അതായത് ആ ഒരു ത്രികോണത്തിലേക്ക് മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 എന്താ സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4 എന്ന് എഴുതി. Ini H gandu pidikanam alle H ariyanam engil endana aa nerthilte namukku pole thanne nammal ivide oru teacher oru perpendicular varchu nu yerikka alle idinde base FG opposite corner edir moole E aanu E il ninna teacher oru perpendicular varchale adayid varcha ivide nammal nokki ariyam idu 10 ni ayidukonde ee oru length 10 ni aayirikkum ellaippolum 10 ni aralla da ivide measurement varana anusichu kazhinja kanakkilum 10 ni aayirunnu ee chodyathilum veedi 10 ni ayidukonde ഇത് 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇത് എന്ത് വരും 10 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ് അല്ലേ അതായത് മട്ടത്രികോണം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ h എന്താ വരിയ 10 അല്ലേ അപ്പോൾ 40 ഹരിക്കണം 2 20 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും അല്ലേ ഇനി നമുക്ക് ആവശ്യം അടുത്തത് എന്തിയ ആ ഈ ഒരു ചതുരത്തിന്റെ ചതുരം ECBG എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ECBG ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ECBG ECBG എന്ന് പറയുന്ന ചെറിയ ഒരു ചതുരത്തിന്റെ മാത്രം ഏരിയ എന്താ ടീച്ചർ ടിക്കിട്ട കഷ്ണത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക ആ നമ്മുടെ സൂത്രവാക്യം റെക്ടാംഗിൾ ആണോ ട്രയാംഗിൾ ആണോ എന്ന് ശ്രദ്ധിക്കണം റെക്ടാംഗിൾ ആയതുകൊണ്ട് ലെങ്ത് ഇൻടു ബ്രെഡ്ത് അപ്പോൾ ലെങ്ത് എത്രയാണ് നോക്കൂ EC അതിന്റെ ലെങ്ത് ഇവിടെ ആ length 10 ഉം width അല്ലെങ്കിൽ breadth 6 ഉം ആണ് അപ്പോൾ 10 into 6 60 സ്ക്വയർ എന്തു വരും സെന്റിമീറ്റർ അല്ലേ 60 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താ ആവശ്യം ഏരിയ ഓഫ് ട്രപീസിയം AFED കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് ഉള്ള ആവശ്യമുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവെച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏരിയ ഓഫ് ട്രപീസിയം ഏതാ AFED അല്ലേ ഏതാണ് നോക്കിയോക്കൂ AFED അല്ലേ ക്വസ്റ്റ്യനിൽ AFED എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ മൂന്ന് കാര്യങ്ങളും മുമ്പേ കണ്ടുവെച്ചത് ഇത് ചെയ്യാൻ അതാ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ AFED യിലേക്ക് നോക്കുക AFED ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഫുൾ ഏരിയ എത്രയാണ് ടോട്ടൽ ഏരിയ 200 ആണ് 200 ൽ നിന്ന് എന്ത് കുറച്ചാ മതി ഏതൊക്കെ ആ ഈ ട്രയാങ്കിൾ FGE യുടെ ഏരിയയും അതുപോലെ ചതുരമായിട്ടുള്ള ECBG യുടെ ഏരിയയും തമ്മിൽ കൂട്ടിയത് കുറച്ചാൽ മതി അപ്പോൾ അവർ തമ്മിൽ കൂട്ടണം എന്ന് കാണിക്കാൻ എന്താ ആ നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ 20 ഉം ചതുരത്തിന്റെ ഏരിയ 60 ഉം അവർ തമ്മിൽ കൂട്ടണം അപ്പോൾ അത് ബ്രാക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ അർത്ഥം മാറും അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടുക ഈ 20 ഉം 60 ഉം കൂട്ടുക 20 ഉം 60 ഉം കൂട്ടുമ്പോൾ എത്രയാ വരിക
BF nu parnale, numărul de triangle în area, eu, îi chadurit în area, în domeniul cutiei poare, are două bagangele am certe vechiale le, am cu ECBF în na trapezie îngutea, apoi de la pâine vreme era cutele un coracile nu lia cutele mătră, ale, ieriu, două bagangele, idum cer nu da, ECBF, apoi din area în area, numărul mumbăgan de vechițunde, adă amele add ce da mădi, cutiei mădi, le. Area of trapezium ECBF is equal to in the cavarium idinde triangle in the area ale pinio namalde rectangle in the area 60 appo 20 um 60 um kootumbul 80 square centimeter adava 80 chadurasra centimeter nu kittu kando appo ee rendu kanakkalum amorodu chodichirikkunna rendu trapeziyathinte area mathre ee kanakkile chodichittullu pakshe adine vendittu nammal endu kandupidichu aa moonu karyangal munbe kanduvachu total area kanduvachu ee triangle mattathrugonamayittulla ee right angle triangle inde area kanduvachu pinne ee cheriya chathurathinte area kanduvachu ini idu namukku question ile aavashyathine anusarichu nammal ee values puttiyanum le appo idinte mathrame area kandupidikkan full area ninnu ee rendu kashnangalde areayum കൂട്ടിയது കുറച്ചാൽ മതി അപ്പ രണ്ടും കൂടി കൂട്ടുക 20 ഉം 60 ഉം കൂട്ടുമ്പോൾ 80 ആണ് അത് 200 നിന്ന് കുറക്കും അല്ലേ ഇനി ഈ രണ്ടാമത്തെ ചോദ്യം എ ട്രപീസിയം ഇ സി ബി എഫ് ന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പ അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗങ്ങളുടെ ഏരിയയും നമ്മൾ കൂട്ടി അല്ലേ അപ്പ ഇന്നത്തെ രണ്ട് കണക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് തന്നെ എഴുതി പഠിക്കുക ഇതുപോലത്തെ കുറേ കണക്കുകൾ പഴയ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കി കാണാം അപ്പം ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി കഴിയുകയാണ് നാല് ക്ലാസ്സാണ് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതി തന്നെ പഠിക്കുക